തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അത്യാസന്ന നിലയിലുള്ള കുട്ടിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് ഓട്ടോ മുന്നോട്ട് നീങ്ങിയതോടെയാണ് ആംബുലൻസിൽ ഇടിച്ചത്. ഇതോടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് നിർത്തിയിട്ടിരുന്ന 5 ബൈക്കിലും ഇടിച്ചു. ഒരു കുട്ടിയടക്കം 7 പേർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങൾ സി ജി അരുൺ സിംഗ് നൽകും. അരുൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? നിമി, അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അത്ര ഗുരുതരമല്ല. ആർക്കും സാരമായ പരിക്കുകളൊന്നുമില്ല, നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് തുടങ്ങി ഇന്ന് വൈകുന്നേരം 8 മണിക്കകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് ഒരു 5 വയസ്സുള്ള കുട്ടിയുമായിട്ടാണ് ഈ ആംബുലൻസ് കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയത്. കോഴിക്കോട് മുതൽ ഇന്ന് ഇപ്പോൾ കഴക്കൂട്ടം വരെയുള്ള മേഖലകളിലെല്ലാം തന്നെ പോലീസ് അവിടുത്തെ ഗതാഗതം നിയന്ത്രിച്ചും യാത്രക്കാരെ പരമാവധി ഒഴിവാക്കിയും ആംബുലൻസിന് സുഗമമായുള്ള യാത്ര സൗകര്യം ഒരുക്കി നൽകിയിരുന്നു. അതിനുള്ള സൗകര്യം കഴക്കൂട്ടത്തും, ഇപ്പൊ ഈ അപകടമുണ്ടായ കഴക്കൂട്ടത്തും ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസും മറ്റും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ അപകട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ ഒരു വഴി ിടെ പൈലറ്റ് ആംബുലൻസ് കടന്നു പോയതിന് തൊട്ടു പിന്നാലെ ഒരു സൈഡ് ഒതുക്കിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ മറുവശത്തേക്ക് പോകാൻ വേണ്ടി എടുത്തതാണ് അപകടത്തിന് കാരണമായത്. അത് വളരെ വേഗത്തിലെത്തി ആംബുലൻസിന്റെ സമീപത്തായി വന്ന് ഇടിച്ചു. അതോടുകൂടി ആംബുലൻസിന്റെ നിയന്ത്രണം വിട്ടു. എന്നാൽ ആംബുലൻസ് ഡ്രൈവറുടെ അതി സാഹസം കൊണ്ടോ അല്ലെങ്കിൽ വളരെ ശ്രമകരമായ ദൗത്യം കൊണ്ടാണ് ആംബുലൻസ് വളരെ വേഗത്തിൽ തന്നെ ബ്രേക്കിട്ട് നിർത്തി. ഇല്ലെങ്കിൽ സൈഡിൽ നിർത്തിയിരുന്ന ഒട്ടേറെ ബൈക്ക് യാത്രക്കാരടക്കമുള്ളവരെ ഇടിച്ചു തെറിപ്പിക്കുകയും വലിയൊരു അപകടത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിർത്താൻ കൊണ്ട് 5 ബൈക്കിൽ മാത്രം ചെറിയ തോതിലൊന്നും ഇടിച്ചതേ ഉള്ളൂ. അതിലുള്ള യാത്രക്കാർ പലതും മറിഞ്ഞു വീണും മറ്റുമാണ് പരിക്കേറ്റത്. അതിലൊരു കുട്ടിക്ക്, ബൈക്കിലുണ്ടായിരുന്ന അച്ഛന്റെ കൂടിയിരുന്ന ഒരു കുട്ടിക്ക് നിസ്സാര പരിക്കുകളുണ്ട്. അവരെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ആംബുലൻസിൽ വന്ന കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇടപെട്ട് അപകടസ്ഥലത്ത് നിന്ന് ആംബുലൻസ് തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വേണ്ടിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിമി, ശരി അരുൺ. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് അത്യാസന്ന നിലയിലുള്ള കുട്ടിയുമായി എത്തിയ ആംബുലൻസ് ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായത്. പോലീസ് നിർദ്ദേശം മറികടന്ന് ഒരു ഓട്ടോ മുന്നോട്ടെടുത്തപ്പോഴാണ് ആംബുലൻസുമായി ഇടിച്ചത്. കുട്ടിയടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും നില ഗുരുതരമല്ല. ആംബുലൻസ് ഗതാഗത തടസ്സത്തിൽപ്പെടാതെ പോലീസ് ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു.